ഡോക്ടറെ, നമ്മൾ വന്ന സമയത്ത് ഡോക്ടറെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഡെഫിനിഷൻ പറഞ്ഞു, എല്ലാവരും വിന്നേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ കൂട്ടത്തില് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ടോപ്പ് സിംഗറിൽ നമുക്ക് അങ്ങനെ ഒരു വിന്നർ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് ഞാൻ ടോപ്പ് സിംഗറിൽ വരുന്നത്. ആ സമയം തൊട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കാണുന്ന പോലെ ടോപ്പ് സിംഗറിലുള്ള ഓരോ ആൾക്കാരെയും ഞാൻ കണ്ടാണ്. ഇപ്പം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ്. ഈ സമയം വരെ വളർന്നത് ഇവരെ എല്ലാവരെയും കണ്ടു തന്നെയാണ്. എൻ്റെ ചിലർ പറയും അവിടെ സെക്കൻഡ് ഹോമാണ് നമ്മുടെ ഫ്ലവേഴ്സിന്, പക്ഷെ എൻ്റെ ഫസ്റ്റ് ഹോമേ ഇവിടെയാണ്. കാരണം ഞാൻ എത്രയോ ചെറുപ്പത്തിൽ വന്നാണ്, എൻ്റെ വളർച്ചയും എല്ലാം ഞാൻ ടോപ്പ് സിംഗറിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അത്രയും ചെറുപ്പം തൊട്ട് കാണുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ രഘുചേട്ടനാണ്. ചേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കണം. ചേട്ടനാണ് സംസാരിക്കേണ്ടത് ഈ വേദിയിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഇതേപോലൊരു സ്റ്റേജിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് സാറിൻ്റെ അടുത്തേക്ക് മാറ്റാനായിട്ട്, ഗംഗാന സാറിൻ്റെ അടുത്തേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ സിറ്റുവേഷൻ മോശമായിട്ട് പേരിൽ നമ്മുടെ കൂട്ടുകാരന്മാരായിട്ടുള്ള എല്ലാവരും അവർ പറഞ്ഞിട്ട് ആ സമയത്ത് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് വന്നില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മ്യൂസിഷ്യൻ അസോസിയേഷൻ ഉണ്ട്, അതിൽ മിക്കവാറും ഞങ്ങളുടെ കൂടെ സാറുണ്ടാവാറുണ്ട്. എറണാകുളം മ്യൂസിഷ്യൻസിൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിലും സാറ് വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യം വേറൊന്നുമല്ല, നമ്മുടെ വിൽ പവറാണ് ഏറ്റവും വലുത്. ഞാനിത് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് എനിക്ക് ഞാൻ ഒട്ടും പേടിച്ചില്ല. ദൈവത്തെ പോലെയുള്ള, ദൈവമായിട്ട് തന്നെ സാറിനപ്പുറമുള്ള ഡോക്ടേഴ്സും പിന്നെ എന്തിന് കൂടെ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരെ പിന്നെ നമ്മുടെ നാട്ടുകാരെ ഇവരൊക്കെ കൂടെ ഉള്ളത്ര കാലം പിന്നെ മനസ്സിൻ്റെ ധൈര്യമാണ്. ഒരു ചെറിയ കഥയാണ് പറഞ്ഞേക്കാം. ഇവരെല്ലാവരും കൂടെ ഉള്ളതിൻ്റെ പേരാണ് ഞാനിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഇപ്പം പക്കാ നോർമലാണ്, ബ്ലഡ് കൗണ്ട് എല്ലാം നോർമലാണ്. കഴിഞ്ഞ മാസം കൊണ്ട് ചെക്ക് ചെയ്തോളൂ. പിന്നെ എന്താ വെച്ചാൽ, എന്താ പറയുക, പനിയായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 2016 ആഗസ്റ്റ് 1 ആണ് ഞാൻ അറിയുന്നത്. എനിക്ക് ആഗസ്റ്റ് 4 സിംഗപ്പൂർ വേണിച്ചൻ്റെ പ്രോഗ്രാമിന് പോകണം. ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് ഒന്നും മതി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് ഞാൻ അഡ്മിറ്റ് ആയിക്കോളെന്ന് പറഞ്ഞു. പക്ഷേ അവർ സമ്മതിച്ചില്ല. അതെൻ്റെ ധൈര്യമായിരുന്നു. എൻ്റെ ധൈര്യം എന്നും ഇപ്പോഴും ഞാൻ ഉറച്ചു പറയും, എൻ്റെ കൂട്ടുകാരാണ്.